സൂപ്പർ താരത്തിനു വേണ്ടി കേസ് വാദിച്ച് മമ്മൂട്ടി സിനിമയിലല്ല ജീവിതത്തിൽ മലയാള സിനിമയിലെ മെഗാസ്റ്റാർ അഭിഭാഷകനായി ജോലി ചെയ്യവെയാണ് സിനിമയിലേക്ക് എത്തിയതെന്ന കാര്യം പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്നതാണ്. സിനിമയിൽ നിരവധി തവണ വക്കീൽ വേഷത്തിൽ താരം തിളങ്ങിയിട്ടുണ്ട്. ഏത് വേഷം ലഭിച്ചാലും അത് അങ്ങേയറ്റം മികച്ചതാക്കുന്ന മമ്മൂട്ടി സിനിമയിലല്ലാതെ യഥാർത്ഥ ജീവിതത്തിലും കേസ് വാദിച്ചിട്ടുണ്ട്. അതും സിനിമയിലെ സഹപ്രവർത്തകയ്ക്ക് വേണ്ടി. തെലുങ്കിൽ നിന്നും മലയാള സിനിമയിലേക്ക് എത്തി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമായി മാറിയ ഇന്ദ്രജിക്ക് വേണ്ടിയാണ് താരം കേസ് വാദിച്ചത്. ഒരു കാലത്ത് സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന താരം സിനിമയിൽ നിന്നും അപ്രത്യക്ഷമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഈ നായികയെ ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നുണ്ട്. സിനിമയിലല്ലാതെ യഥാർത്ഥ ജീവിതത്തിലും വക്കീലാവാൻ മമ്മൂട്ടിക്ക് അവസരം ലഭിച്ചത് ഇന്ദ്രജയിലൂടെയാണ്. സഹപ്രവർത്തകയ്ക്ക് വേണ്ടി വാദം നടത്തിയതിലൂടെ അഭിനയത്തിനുമപ്പുറത്ത് ജീവിതത്തിലും വക്കീലാവാൻ താരത്തിന് കഴിഞ്ഞു. സിനിമയ്ക്കും അപ്പുറത്ത് ജീവിതത്തിലും വാദിച്ചു ജയിക്കാൻ കഴിയുമെന്ന് മമ്മൂട്ടി തെളിയിച്ച സംഭവം കൂടിയായിരുന്നു ഇന്ദ്രജയുടെ കേസ്. അക്കാലത്ത് സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന താരമായ ഇന്ദ്രജയും നിർമ്മാതാവും തമ്മിലുള്ള കേസാണ് താരം വാദിച്ചത്. സാമ്പത്തിക ബാധ്യത ചൊല്ലിയുള്ള കേസ് 2 വർഷത്തോളം നീണ്ടു നിന്നിരുന്നു. ഇതിനിടയിൽ അഭിഭാഷകരെ പലരും എത്തിയെങ്കിലും കേസ് തീർപ്പായില്ല. ഇന്ദ്രജയിൽ നിന്നും കേസിനെ കുറിച്ച് അറിഞ്ഞ മമ്മൂട്ടി കേസ് ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കോടതിയിൽ ഇന്ദ്രജയ്ക്ക് വേണ്ടി വാദിച്ച മമ്മൂട്ടി അനുകൂലമായ വിധി നേടിയെടുത്തു. അങ്ങനെ സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും നല്ലൊരു വക്കീലാണെന്ന് മെഗാസ്റ്റാർ തെളിയിച്ചു. കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോസിപ്പ് ബസാർ.